നമസ്കാരം, പ്രധാന വാർത്തകൾ. ഗുണ്ടകൾക്ക് പാർട്ടി സംരക്ഷണം നൽകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 31 റേഷൻ കടകൾക്ക് മുന്നിൽ LDF പ്രതിഷേധം. റേഷൻ കാർഡ് സംബന്ധിച്ച ആശങ്കയിൽ കഴമ്പില്ല. വിശദമായ അന്വേഷണവും പരാതി തീർപ്പാക്കലും എല്ലാം പരിഹാരമാർഗങ്ങൾ. ദിവസവും 10,000 ലിറ്റർ ജലം പാഴായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് റാന്നിയിൽ നിന്നുള്ള കാഴ്ച. വാർത്തകൾ വിശദമായി. ഗുണ്ടകൾക്ക് പാർട്ടി സംരക്ഷണം നൽകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഗുണ്ടാ ബന്ധമുള്ളവർക്ക് പാർട്ടിയും സർക്കാരും സംരക്ഷണം നൽകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയിൽ ആരും ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന ഉദ്യോഗസ്ഥനാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉയരുന്നതെന്നും കോടിയേരി പറഞ്ഞു. തന്റെ ഫോൺ കോളുകൾ ചോർത്തുന്നുവെന്ന് ജേക്കബ് തോമസ് സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ആരോപണങ്ങൾ ആർക്കെതിരെയും വരാം. തെളിയിക്കപ്പെടുന്നതുവരെ അവ ആരോപണങ്ങൾ മാത്രമാണ്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് ജേക്കബ് തോമസിനുള്ളത്. അഴിമതിക്കെതിരെ നടപടിയെടുക്കുന്നതിനാൽ പല ഭാഗത്തുനിന്നും എതിർപ്പുണ്ടാകും. ഇങ്ങനെ എതിർപ്പുള്ളവർ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ കോടതി വിധി ഇടതുമുന്നണിയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണെന്നും തന്റെ വാദം കേൾക്കാതെയുള്ള വിധിയാണിതെന്ന നിലപാട് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്തിന് നിരക്കാത്തതാണെന്നും കോടിയേരി പറഞ്ഞു. കോടതികളിൽ മാധ്യമപ്രവർത്തകർക്ക് നിർഭയമായി പ്രവർത്തിക്കുവാൻ സാധിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഒരു കൂട്ടം അഭിഭാഷകർ സമൂഹത്തിന്റെ പൊതുനിലപാടിനെതിരായി പ്രവർത്തിക്കുന്നു. ഇവർ അഭിഭാഷകരല്ല, ക്രിമിനലുകളാണെന്നും കോടിയേരി പറഞ്ഞു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 31 റേഷൻ കടകൾക്ക് മുന്നിൽ LDF പ്രതിഷേധം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പേരിൽ കേരളീയരുടെ റേഷനരി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച 30 October സംസ്ഥാനത്ത് മുഴുവൻ റേഷൻ കടകൾക്ക് മുന്നിലും LDF ആഭിമുഖ്യത്തിൽ ധർണയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധത്തിൽ മുഴുവൻ ബഹുജനങ്ങളും അണിനിരക്കണമെന്നും വൈക്കം വിശ്വൻ ആവശ്യപ്പെട്ടു. ദേശീയ നിയമത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റിൽ സംഭവിച്ച പാകപ്പിഴകൾ പരിഹരിക്കുന്നതിന് ജനങ്ങളെ സഹായിക്കുവാൻ താലൂക്ക് ഓഫീസുകൾക്ക് മുൻപിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കണം. കുറ്റമറ്റ രീതിയിൽ സർക്കാർ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് വില്ലേജ് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തയ്യാറാകണം. കേരളത്തിന്റെ സവിശേഷത കണക്കിലെടുത്തും മുൻ UDF സർക്കാരിന്റെ കാലത്ത് വരുത്തിയ വീഴ്ച മനസ്സിലാക്കിയും സംസ്ഥാനത്തെ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാർ സാവകാശം അനുവദിക്കണം. നിയമത്തിലെ ചില വ്യവസ്ഥകൾ അതേപടി നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറാകും. ഇപ്പോൾ സംസ്ഥാനത്തെ 2 crore ഗുണഭോക്താക്കൾക്ക് LDF സർക്കാർ സൗജന്യമായി അരി വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ നിയമപ്രകാരം ഇങ്ങനെ സൗജന്യമായി അരി നൽകിയാൽ കേന്ദ്രവിഹിതം റദ്ദാക്കപ്പെടും. ഇത് കേരള ജനതയെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്നും വൈക്കം വിശ്വം കൂട്ടിച്ചേർത്തു. ഇനിയൊരു ഇടവേള. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധ തരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ വാഴത്തിന് സമീപം പ്രാന്തി. വാർത്തകൾ തുടരുന്നു. റേഷൻ കാർഡ് സംബന്ധിച്ച ആശങ്കയിൽ കഴമ്പില്ല. വിശദമായ അന്വേഷണവും പരാതി തീർപ്പാക്കലും എല്ലാം പരിഹാരമാർഗങ്ങൾ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 21 October പ്രസിദ്ധീകരിച്ച മുൻഗണനാ കുടുംബങ്ങളുടെ കരട് പട്ടികയിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടായ ആശങ്കയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പരിഹാരമാകും. താലൂക്ക് സപ്ലൈ ഓഫീസ്, സിറ്റി റേഷനിംഗ് ഓഫീസ്, വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അതായത് റേഷൻ കടകൾ എന്നിവിടങ്ങളിൽ പരിശോധിച്ച്
തൃപ്തമല്ല, തിരുത്തൽ ആവശ്യമെങ്കിൽ സപ്ലൈ ഓഫീസർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് ഓഫീസർ എന്നിവിടങ്ങളിൽ രേഖാമൂലം ആക്ഷേപം എഴുതി നൽകാവുന്നതാണ്. ഇതിനായി ഒക്ടോബർ 30 വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും സിറ്റി റേഷനിംഗ് ഓഫീസുകളിലും പരാതി നൽകണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത് വലിയ തിരക്കുണ്ടാക്കിയ സാഹചര്യത്തിൽ പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളിൽ കൂടി സ്വീകരിക്കുവാൻ നടപടിയെടുക്കുകയായിരുന്നു. പ്രയോറിറ്റി, നോൺ പ്രയോറിറ്റി, സ്റ്റേറ്റ് പ്രയോറിറ്റി എന്നീ കാറ്റഗറിയിൽ റേഷൻ കാർഡ് സംവിധാനം വന്നതിൽ ആശങ്ക ദൂരീകരിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനും വിപുലമായ സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു റേഷൻ കാർഡ് ഉടമ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുമ്പോൾ പഞ്ചായത്ത് വില്ലേജ് റേഷനിംഗ് ഓഫീസർമാരുടെ വിശദമായ പരിഗണന തന്നെ ഉണ്ടാകും. നിലവിൽ BPL കാർഡിൽ ഉണ്ടായിരുന്നവർ പ്രയോറിറ്റി ലിസ്റ്റിൽ അർഹരെങ്കിൽ മാത്രമെത്തുന്ന സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടേണ്ട ഒരാൾ നോൺ പ്രയോറിറ്റിയിൽ വന്നെത്താനും പാടില്ല. അതിനായാണ് വിശദമായ ചർച്ചയും അന്വേഷണവും ആവശ്യമെങ്കിൽ അതാത് പഞ്ചായത്ത് ഓഫീസുകൾ വഴി നടപ്പിലാക്കുന്നതും. റേഷൻ കാർഡ് പുതുക്കലിലെ ആശങ്കകൾ കഴമ്പില്ലാത്തതെന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം വിലയിരുത്തുന്നത്. കൈപ്പട്ടൂർ GVHSL ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 28-ാം തീയതി ഉച്ചയ്ക്ക് 2-ന് മുഖാമുഖത്തിന് ഹാജരാകുക. ജില്ലാ സൈനിക ക്ഷേമ ബോർഡ് യോഗം 3-ാം തീയതി രാവിലെ 10-ന് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ഡോർ മാറ്റ്, ഫ്ലോർ മാറ്റ്, ടേബിൾ മാറ്റ് നിർമ്മാണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജനശ്രീ സംസ്ഥാന ചെയർമാൻ MM ഹസൻ 27-ാം തീയതി 2:30 നിർവഹിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം, ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധിരോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ എസ് ദേവി, BAMS MD. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ഫോൺ 9447463100. വാർത്തകൾ തുടരുന്നു. പ്ലാച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വഴിയിൽ സംസാരിച്ചു നിന്ന ബൈക്ക് യാത്രികരെ ഇടിച്ചു വീഴ്ത്തി. റോഡ് സൈഡിൽ സംസാരിച്ചു നിന്ന ബൈക്ക് യാത്രികർക്ക് നേരെ നിയന്ത്രണം വിട്ട കാർ പാഞ്ഞടുക്കുകയായിരുന്നു. മുക്കട സ്വദേശികളായ അനിൽ, ഷൈജു എന്നിവർ തങ്ങളുടെ ബൈക്കുമായി പ്ലാച്ചേരിക്ക് സമീപം സംസാരിച്ചു നിൽക്കുമ്പോൾ മുക്കടയിൽ നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട ഇരുവരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഷൈജു റോഡിലേക്കും അനിൽ റോഡിന് താഴേക്കുമാണ് വീണത്. പരിക്കേറ്റ അനിലിനെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർക്കും പരിക്കില്ല. കാറും ബൈക്കും കുഴിയിൽ വീണ കേടുപാടുകൾ സംഭവിച്ചു. ചെത്തോങ്കരിയിൽ വാഹനാപകടം. തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെ പറന്ന കാർ തോട്ടിൽ പതിക്കുകയായിരുന്നു. ചെത്തോങ്കരിയിൽ പെട്രോൾ പമ്പിന് സമീപം തോട്ടിലേക്ക് വാഹനങ്ങൾ പതിച്ചുള്ള അപകടങ്ങൾ പതിവാണ്. പകൽ സമയത്ത് തന്നെ ഡ്രൈവർ ഉറങ്ങിയതാണ് ഇന്നത്തെ അപകടത്തിന് കാരണം. എരുമേലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ റാന്നി ചെത്തോങ്കര ഭാഗത്ത് വെച്ച് വലതുവശത്തെ തോട്ടിലേക്ക് പറന്നു നീങ്ങുകയായിരുന്നു. യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകളില്ല. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ആൾട്ടോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫി ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ വാളത്തിന് സമീപം റാന്നി. വാർത്തകൾ തുടരുന്നു. ദിവസവും 10,000 കണക്കിന് ലിറ്റർ ജലം പാഴായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ജലം അമൂല്യമെന്നും വേനലറുതിയിലേക്ക് സംരക്ഷിക്കണം എന്ന് പറയുമ്പോഴും ഇത്തരം ചില കാഴ്ചകൾ പറയുന്നവർ തന്നെ കാണാതെ പോകുന്നു. മാസങ്ങളായി റാന്നി വലിയ പാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിലുള്ള മെയിൻ പൈപ്പിലെ ചേർപ്പ് ഇളകിയിട്ട് എത്ര വരൾച്ച വന്നാലും ഇവിടെയുള്ള കാടുകൾ വളർന്ന് തഴിച്ചു നിൽക്കുവാൻ സഹായകമായി എന്നും ഈ ചോർച്ച ഇവിടെ ഉണ്ടാകും. ഇതുമൂലം 10,000 കണക്കിന് ലിറ്റർ ജലമാണ് ദിവസവും പാഴാകുന്നത്. റാന്നി വലിയ പാലത്തിനോട് ചേർന്നാണ് ഈ കാഴ്ച. നേരത്തെ കാടുകൊണ്ട് പൈപ്പ് ആവരണം ചെയ്തിരുന്നതിനാൽ വെള്ളം ഒഴുകുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എന്നാൽ വാർത്തകൾ പരമ്പരകളായതോടെ നേരിയ ശ്രദ്ധ ഇവിടേക്ക് പതിഞ്ഞു. പക്ഷേ പരിഹാരമായില്ല. വാട്ടർ അതോറിറ്റിയുടെ
കാലാവസ്ഥ മൂലം ജലം പാഴായി പോകുന്നത് ഇവിടെ മാത്രമല്ല നാടൊട്ടുക്കും ഇത് തന്നെ ദൃശ്യം. ഇവിടെ ജലം ഉറവിടമായ പമ്പയാറ്റിലേക്ക് തന്നെയാണല്ലോ എന്നുകൂടി ആശ്വസിക്കാം. കരികുളം ശ്രീ അന്തിമഹാകാള മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് അയ്യപ്പ ഭാഗവത സമീക്ഷയും തിരുവുത്സവവും നവംബർ 15 മുതൽ 24 വരെയുള്ള തീയതികളിൽ നടക്കും. ബ്രഹ്മശ്രീ ഭക്തദാസ് മോഹൻജി യജ്ഞാചാര്യൻ ആയിരിക്കും. റാന്നി മേജർ ജലപദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിലും മിനി സിവിൽ സ്റ്റേഷൻ തുറന്നുകൊടുക്കുവാനുമുള്ള കാലതാമസത്തിലും കേരള കോൺഗ്രസ് പഴവങ്ങാടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. റാന്നിയുടെ എല്ലാ പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജലക്ഷാമം, താലൂക്കിലെ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന നടപടികൾ എന്നിവ നോക്കി ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഇക്കാര്യങ്ങൾക്ക് ആവശ്യമായി ഫണ്ട് ബന്ധപ്പെട്ടവർ അടിയന്തരമായി കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് കെ വി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ആലിച്ചൻ ആറുന്നിൽ അംഗത്വ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഷാജി തേക്കാട്ടിൽ, ഷാജി പുഷ്പമംഗലം, പി ടി ഫിലിപ്പ്, കുരുവിളസ് കറിയ, ബാബു വർഗീസ്, തമ്പി പൊന്നുമുട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണ്ടകൾക്ക് പാർട്ടി സംരക്ഷണം നൽകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 31 റേഷൻ കടകൾക്ക് മുന്നിൽ LDF പ്രതിഷേധം. റേഷൻ കാർഡ് സംബന്ധിച്ച ആശങ്കയിൽ കഴമ്പില്ല. വിശദമായ അന്വേഷണവും പരാതി തീർപ്പാക്കലും എല്ലാം പരിഹാരമാർഗങ്ങൾ. ദിവസവും 10,000 ലിറ്റർ ജലം പാഴായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് റാന്നിയിൽ നിന്നുള്ള കാഴ്ച. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.